രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ആകെ നടന്ന പരിശോധനകൾ 48,253 സാമ്പിളുകൾ 6,244 എന്ന കണക്ക്. ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടത് 6,244, അതാണ് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കഴിഞ്ഞു. 6,284 എന്ന രീതിയിലാണ്, 6,244 എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ വിനോദ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 8,000 മുകളിലായിരുന്നു കേസുകളെങ്കിൽ ഇന്ന് 6,244 കേസുകളുടെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 7,792 പേർ രോഗമുക്തി നേടി എന്നുള്ളതാണ്. 24 മണിക്കൂറിനിടെ 50,056 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 6,244 എന്ന കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 1013. വിനോദ് തുടരാം. രഞ്ജിത്ത്, ഇന്ന് നമുക്ക് ഒരു പ്രതീക്ഷ വെക്കാവുന്ന ദിവസം തന്നെയാണ്. കുറച്ചൊരു ആശ്വാസം നൽകുന്ന കണക്കാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 6,244 പേർക്കാണ്. എന്നാൽ ടെസ്റ്റുകളുടെ എണ്ണമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 50,000 മുകളിൽ ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട്. 50,056 സാമ്പിളുകൾ ആകെ പരിശോധിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 48,000 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അവിടെയും 7,843 എന്ന ഒരു സംഖ്യയായിരുന്നു. അതിന് മുൻപുള്ള ദിവസങ്ങളിലും 10,000 മുകളിൽ കേസുകളുടെ എണ്ണം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 60,000 മുകളിൽ സാമ്പിൾ പരിശോധിച്ച ദിവസമുണ്ട്. അന്ന് ഏതാണ്ട് 10,000 മുകളിൽ ഈ കേസുകൾ പോവുകയും ചെയ്തു. ഏതായിരുന്നാലും ഇന്ന് 6,244 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, മലബാർ മേഖലയിൽ, വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ മലപ്പുറത്ത് മാത്രമാണ് 1,000 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1,013 കേസുകൾ. മറ്റിടങ്ങളിലെ കണക്ക് ഇങ്ങനെയാണ്: എറണാകുളം 793, കോഴിക്കോട് 661, തൃശൂർ 581, തിരുവനന്തപുരം 589, കൊല്ലം 551, ആലപ്പുഴ 456, പാലക്കാട് 364, കോട്ടയം 350, കണ്ണൂർ 303, കാസർഗോഡ് 224, പത്തനംതിട്ട 169, ഇടുക്കി 114, വയനാട് 84. ഇങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 20 മരണങ്ങളും, വിനോദ, 20 മരണങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തുടർച്ചയായ 4-ാം ദിവസമാണ് 20-ന് മുകളിൽ മരണം പോകുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1,500 മരണം ആകുന്ന ഒരു 1,100 മരണമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം മരണത്തിൻ്റെ നിരക്കിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞതാണ്, രോഗവ്യാപനം ഉണ്ടാകുന്നു, മരണത്തിൻ്റെ തോത് ഉയരാനുള്ള സാധ്യത മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് മരണത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നതും. ഇന്നും 20 പേർ ഈ കോവിഡ് ബാധിച്ച് മരിച്ചതായി തന്നെയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ രോഗമുക്തി നേടിയവർ, അത് 7,792 എന്ന ആശ്വാസകരമായ ഒരു കണക്കിലേക്ക്, 7,792, അതും ശ്രദ്ധേയമായ ഒന്നല്ലേ വിനോദ? തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. 6,244 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 7,792 പേർ രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങുന്ന, അല്ലെങ്കിൽ അവർക്ക് രോഗമുക്തി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. ഇത് സ്വാഭാവികമായും നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് രോഗമുക്തരുടെ എണ്ണം രോഗബാധിതരുടെക്കാൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ തരത്തിൽ ആശ്വസിക്കാവുന്ന ഒരു കണക്ക് തന്നെയാണ് ഇന്നത്തെ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി ചികിത്സയിലുള്ളത് 93,837 പേർ ഇനി വിവിധയിടങ്ങളിലായി ചികിത്സയിലുണ്ട്. രോഗമുക്തി നേടിയവർ ഇതുവരെ ആകെ 215,149 പേർ. ഈ തരത്തിലാണ് ആകെ രോഗമുക്തരുടെ എണ്ണം. ഏതായാലും ഇന്നത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ആശ്വസിക്കാൻ വക നൽകുന്ന വിവരങ്ങളാണ് അതിലുള്ളത്. രഞ്ജിത്ത്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം 6,244 എന്ന രീതിയിലാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ ചേരുന്നു. അനുമോദ, ഇന്ന് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ, അത് 1,000 മുകളിൽ കടന്നിരിക്കുന്നു. ആകെ ഈ 1,000 മുകളിൽ കേസുകളുള്ള ഒരേ ഒരു ജില്ലയും മലപ്പുറമായി നിൽക്കുകയാണ്. രഞ്ജിത്ത്, മലപ്പുറം ജില്ലയിൽ കോവിഡിന്റെ ഭീതി ഒഴിയുന്നില്ല, ആശങ്കയിൽ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 1,000 മുകളിൽ ഇവിടെ രോഗം പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ.
മലപ്പുറം ജില്ലയിലെ ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഈ രോഗം കൂടുതൽ പേർക്ക് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് പറയാൻ സാധിക്കുക. മഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിൽ 277 പേർക്കും മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ 153 പേർക്കും പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ 291 പേർക്കും പൊന്നാനി നഗരസഭാ പരിധിയിൽ 221 പേർക്കും അതുപോലെ തന്നെ പള്ളിക്കൽ പഞ്ചായത്തിൽ 149 പേർക്ക് മുന്നിയൂരിൽ 112 പേർക്ക് ചെറുകാവിൽ 101 പേർക്ക് ഇതരതിൽ അതുപോലെ തന്നെ താനാളൂരിൽ 145 പേർക്ക് ഇഴുവങ്ങാടി 169 പേർക്ക് വള്ളിക്കുന്ന് 180 പേർക്ക് വലിയ ഒരു സംഖ്യ ഓരോ സ്ഥലങ്ങളിലും 100 മുകളിൽ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെ വീടുകളിൽ തന്നെ പരിചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വീടുകളിൽ രോഗം സ്ഥിരീകരിച്ചവർ വീട്ടിൽ തന്നെ ഇരിക്കുക, അവർക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക. അത്തരത്തിൽ ആണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് നിയന്ത്രണങ്ങൾ, അത് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായിട്ടാണ് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത്. ഒരു വാർഡിൽ തന്നെ, ഒരു പ്രദേശത്ത് അതല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ മുഴുവനായിട്ട് എവിടെയും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് എവിടെയും ഇല്ല. സമാനമായ അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് അത്തരത്തിലാണ് ഈ നിയന്ത്രണങ്ങളും കൂടുതലായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരിശോധനകൾ വിവിധ മേഖലകളിൽ പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും രോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശങ്ക നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ 1519 പേർക്ക് രോഗമുക്തി ഇന്ന് ഉണ്ടായി എന്നതും ഈ വലിയ ഒരു രോഗത്തിന്റെ സമയത്ത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ശരി അനുമോദ്. കോഴിക്കോട്ടെ വിവരങ്ങൾ എസ് വിനേഷ് കുമാർ നൽകും. വിനേഷ്, 661 ഇന്ന് കോഴിക്കോട്ടെ കണക്കായി പുറത്തു വന്നിരിക്കുന്നത്, അത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യം? 661 കേസുകൾ ഉണ്ട് ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ടെസ്റ്റുകൾ, അതായത് പരിശോധന കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കേസുകൾ വരാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. ഇത് പിന്നെ സർക്കാരിൽ നിന്നുള്ള കൃത്യമായ ഓരോ സ്ഥലങ്ങൾ തിരിച്ചുകൊണ്ടും പഞ്ചായത്ത് തിരിച്ചുകൊണ്ടുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാലും ഈ വിദേശത്തെന്ന് പറഞ്ഞവരാരും തന്നെ ഇന്നത്തെ കേസുകളിലില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞ 4 പേരുണ്ട്, ഉറവിടം അറിയാത്ത 6 പേരുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ചെറിയ നേരിയ ഒരു ആശ്വാസത്തിന് വക നൽകുന്നതാണ്, ഇതിന് നെഗറ്റീവ് ആയിരിക്കുന്നത് 836 പേരാണ്. ഒപ്പം തന്നെ ഇന്ന് നിരീക്ഷണത്തിൽ 895 പേർ മാത്രമാണ് ഇന്ന് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇപ്പം നിലവിൽ കോഴിക്കോട് ജില്ലയിൽ പോസിറ്റീവായി ചികിത്സയിലും അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലായും വീടുകളിലായും ഒക്കെ കഴിയുന്നത് 10865 പേരാണ്. ഇന്ന് അയച്ചിരിക്കുന്നത് 9282 സാമ്പിളുകളുടെ പരിശോധനയിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ റേറ്റ് ഇന്ന് 7.07% കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം 16 മുതൽ 18% വരെയായി ഉയർന്നിരുന്നു. ഇതുവരെയും നമുക്ക് കോഴിക്കോട് 22311 പേർ രോഗമുക്തി നേടിയവരാണ്. എന്തായാലും ആശുപത്രികളിലൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ചികിത്സയ്ക്ക് ഈ രോഗലക്ഷണങ്ങളോട് കൂടെ പോകുന്നവർക്ക് മാത്രമാണ്, ചെറിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കാര്യമായി നോക്കുന്നില്ല. പക്ഷേ ഈ വീടുകളിലും മറ്റും കഴിയുന്ന ആളുകൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരോഗ്യവകുപ്പ് യഥാസമയം അത് നോക്കാനുള്ള, ശ്രദ്ധിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളെല്ലാം തന്നെ ആളുകൾ ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസുകളിൽ പല ആളുകൾക്കും അങ്ങോട്ട് ഇപ്പൊ മുക്കത്തും മറ്റും അടുത്ത ദിവസങ്ങളിലെ ആളുകൾ ഒഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവിടെ കോഴിക്കോട് ജില്ലയിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ടൂറിസം കേന്ദ്രം ആകെ കോഴിക്കോട് ജില്ലയിൽ 2 എണ്ണം മാത്രമാണ് തുറന്നത്. ഒന്ന് ആനക്കാംപൊയിലും മറ്റൊന്ന് സരോവരവുമായിരുന്നു. സരോവരം ഇന്നലെ തന്നെ മിനിയെന്ന് തുറക്കുകയും ഇന്നലെ തന്നെ അടയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കർശനമായ നിബന്ധനകൾ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും തുറന്നു പ്രവർത്തിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായി ചെറിയ നിജപ്പെടുത്തിയ സാഹചര്യത്തിൽ ചെറുകിട കടകളും ചെറിയ പ്രശ്നങ്ങളില്ലാതെ കൂടുതൽ ആൾക്കൂട്ടമില്ലാതെ രീതിയിൽ വരുന്ന കടകളും മറ്റും മാത്രമാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് അധിക ജാഗ്രത തന്നെ തുടരുകയാണ്.